ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ചൈന കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വലിയ രാഷ്ട്രം ഇന്ത്യയാണ്. അതുപോലെ ഭൂവിസ്തൃതി, വിസ്തൃതമായൊരു മഹാരാജ്യമാണ് ഇന്ത്യ. ധാരാളം ജനപദങ്ങൾ, വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ, ആചാരങ്ങൾ പുലർത്തുന്നവർ, ഭാഷ സംസാരിക്കുന്നവർ, വൈവിധ്യമാർന്ന ഒരു വലിയ ജനതയാണ് നമ്മുടേത്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടന, ഇതര ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകാവുന്ന ഒരു ഭരണഘടന 1950 ജനുവരി മാസത്തിൽ 26-ാം തീയതി രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ് എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ വിശേഷമായ ഒരു സംസ്കാരത്തിൻ്റെ, മഹാപാരമ്പര്യത്തിൻ്റെ, രാഷ്ട്രീയമായ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയിലേക്കുള്ള യാത്രയെ ഒരിക്കലും ഇടറാതെ മുൻപോട്ട് നയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭരണഘടനാ വ്യവസ്ഥകളാണ് നമുക്ക് ഉള്ളത്. ആ അടിസ്ഥാനത്തിൽ എത്ര പൊതു തിരഞ്ഞെടുപ്പ് വന്നു നമ്മുടെ നാട്ടിൽ, ഒത്തിരി അസംതൃപ്തികളും അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഒരൊറ്റ ജനതയായി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമാണ്. കഴിയണം എന്നുള്ളത് നമ്മുടെ മോഹമാണ്, കഴിയട്ടെ എന്നുള്ളത് നമ്മുടെ ആശംസയാണ്. അതുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ ഐക്യവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല കാലത്തേക്കുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ യാത്ര മുടക്കമില്ലാതെ അല്ലെങ്കിൽ ഇടർച്ചകളില്ലാതെ സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് വിനയപൂർവ്വം ആശംസിക്കാനുള്ളത്. ലോക നാഗരികതയുടെ മുമ്പിൽ അന്തസ്സോടുകൂടി തലയുയർത്തി നിൽക്കാവുന്ന ഒരു പാരമ്പര്യവും ഭൂതകാല ചരിത്രവുമാണ് ഇന്ത്യക്കുള്ളത്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ അത്യധികമായ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. ഇന്ത്യ അതിൻ്റെ 70-ാമത് റിപ്പബ്ലിക് ആഘോഷിക്കുകയാണ്. നൂതനമായ ആശയങ്ങൾ സാമൂഹിക ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന ചില സങ്കല്പങ്ങളാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. മാറിവരുന്ന സാഹചര്യങ്ങളിൽ അനേകം ഉത്കണ്ഠകളും സന്ദേഹങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഭാവിയിൽ ഒരു ഇന്ത്യക്കാരനും സംശയമില്ല, എനിക്ക് ഒട്ടുമേയില്ല. എൻ്റെ ഇന്ത്യ അതിൻ്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ സാംസ്കാരികമായ ചരിത്രം നിലനിർത്തിക്കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോവുകയും ചെയ്യും. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ റിപ്പബ്ലിക് ദിനം കൊണ്ടാടുന്നത്. ലോക നാഗരികതയുടെ മുമ്പിൽ അത് വഴി കാണിച്ച് നടക്കും എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. റിപ്പബ്ലിക്കിൻ്റെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊള്ളുന്നു ഞാൻ. നമസ്കാരം, ഞാൻ വിജയ് തമ്പി. ഭാരതം ഒരു റിപ്പബ്ലിക്കായി മാറിയിട്ട് 70 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതം ഒന്നാമതെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശമാണ് വലുത്, ദേശീയതയാണ് വലുത് എന്ന തത്വത്തിലൂന്നിയ ഒരു സർക്കാരാണ് ഇന്ന് ഭാരതം നയിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആ സർക്കാർ ഭാരതത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിടയിൽ നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ 70-ാം റിപ്പബ്ലിക് കഴിഞ്ഞു വരുന്ന ഇനിയുള്ള കാലങ്ങൾ ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടങ്ങളായിരിക്കും. ദേശീയതയിലൂന്നി സ്വരാഷ്ട്രം എന്ന
ചിന്തയിലൂന്നി ഒരു വിപ്ലവകരമായൊരു മാറ്റം ഭാരതത്തിനുണ്ടാവും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും ഭാരതത്തിനും ഭാരതം ഇപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും നേരുന്നു. നന്ദി, നമസ്കാരം.